സംഭവിച്ച രായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ നന്മ നിറഞ്ഞ സായം സന്ധ്യാവന്ദനം എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇന്ന് ധർമാചാര്യ സമ്മേളനത്തിൽ പങ്കെടുക്കാനും അതിൽ ഒരു കീ റോള്, സന്യാസിയല്ലാത്ത കാവ്യ വസ്ത്രമുടുക്കാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു കീ റോള് എടുക്കാനും എല്ലാം ജഗദീശ്വര അനുഗ്രഹമുണ്ടായ ഒരു മീറ്റിങ്ങിലാണ് പങ്കെടുത്തത്. ഏതായാലും സന്യാസിമാരോടെല്ലാം ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മുടെ പൂർവികർ പറഞ്ഞത് സന്യാസി എന്ന് പറഞ്ഞാൽ നച്ച സന്യാസനാദേവ സിദ്ധ്യം സമ്മതി ഗച്ഛതി, കാവ്യവസ്ത്രമുടുത്ത് ഭസ്മം തൊട്ട് കുങ്കുമമോ ചന്ദനമോ തൊട്ടതുകൊണ്ടൊന്നും സന്യാസിയാവില്ല. സന്യാസിയാവണമെങ്കിൽ ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാനാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാവ്യമുടുത്ത് ഒരു മൂലക്കലിരിക്കാനല്ല. നമ്മൾ ധാരാളമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ധർമാചാര്യ സഭ എന്ന് പറയുമ്പോൾ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനോ ഉപദേശിച്ചു കൊടുക്കാനോ മാത്രമല്ല, അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. അത് എളുപ്പത്തിൽ സ്വയം ആചരതി ചെയ്യുക, സ്വന്തം ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ശിഷ്യാൻ സാധയതേ സുതി, ശിഷ്യന്മാർക്ക് എളുപ്പത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള ആളെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണെന്ന് ധരിക്കല്ലേ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ടീച്ചറല്ല, ഗുരുവല്ല. ടീച്ചറും ഗുരുവും എന്നാണ്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ മെൻറ്ററാണ്, കൈപിടിച്ച് സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട വ്യക്തിയുടെ പേരാണ് ആചാര്യൻ. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആശംസ അർപ്പിച്ച സന്യാസിമാരെല്ലാം പറഞ്ഞു. ആ സന്യാസിമാർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ മുമ്പിലിരിക്കുന്ന 250 പേർക്ക് അറിയാം. സന്യാസിമാർക്ക് അറിയുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുമ്പിലുള്ളവർക്ക് അറിയാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ 2, 3, 5, 10, 8 വരിയിൽ പറയാൻ, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മാതിരി മനസ്സിലാക്കാൻ സാധിക്കണം. എൻ്റെ മനസ്സിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. ഒരു സന്യാസി ഋഷി എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യത ഉണ്ടാവണം. ആൾക്കാർ കാലു പിടിക്കുന്നുണ്ടെങ്കിൽ കാലു പിടിക്കാൻ യോഗ്യതയുള്ളവനാണ് താനെന്ന് തനിക്ക് ബോധ്യം ഉണ്ടാവണം ആദ്യം. അത് വേഷത്തിലൂടെ നടക്കില്ല, അത് ധന്യമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ, മരണത്തെ പോലും കൺമുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റം സന്യാസിമാർക്ക് ഉണ്ടാവണം. ഞങ്ങൾ മരിച്ചാലും സമൂഹത്തിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണം. ലൗകിക ജീവിതം ഉപേക്ഷിച്ചവർക്ക് മരണം ഒരു പ്രശ്നമാവരുത്. ഏതായാലും ഈ വരികളെല്ലാം കുറേയധികം, 2 മിനിറ്റ് എനിക്ക് സമയം കിട്ടിയുള്ളൂ, കുറേയധികം വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു. സമൂഹം ഇന്ന് കാത്തിരിക്കുന്നത് വളരെ വളരെ ശക്തമായ രീതിയിലാണ്. യഥാർത്ഥത്തിൽ സമൂഹത്തിന് നിർദ്ദേശം കിട്ടേണ്ട ആവശ്യമേ ഉള്ളൂ, അത് ചങ്കൂറ്റമുള്ളവർ പറയണം, ചങ്കൂറ്റമുള്ള രീതിയിൽ പറയണം. ഈശ്വരനെ ആരാധിച്ചോളൂ അല്ലെങ്കിൽ കൃഷ്ണനെ പൂജിച്ചോളൂ എന്നുള്ളതൊന്നുമല്ല. ശരിക്കും എനിക്ക്, ഞാൻ വിഷയം ഇടയ്ക്ക് മാറ്റാണ്, എനിക്ക് ഇന്നൊരു വലിയ വലിയ പുണ്യം തോന്നിയത്, ആ ഭീഷ്മ പിതാമഹൻ ഭാഗവതത്തിൽ എനിക്ക് അറിയാത്തൊരു വിഷയമാണ് ഭാഗവതം. ഞാൻ പഠിച്ചിട്ടും ഇല്ല, എനിക്ക് പറയാൻ പറ്റുമെന്ന് ഭയം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെല്ലാവരും കൂടിയാണ് എന്നെ എടുക്കണം സാറേ എന്ന് പറഞ്ഞത്.
അവിടെ മുഴുവനും ഭീഷ്മർ കൃഷ്ണനെ പറയുന്നത് ചക്രപാണിയായ കൃഷ്ണനാണ് അല്ലാണ്ട് ഓടക്കുഴൽ കയ്യിൽ വെച്ച കൃഷ്ണനല്ല എന്ത് ഭംഗിയായിട്ടാണ് ഭീഷ്മർ പറയുന്നത് അവിടെ എവിടെയാ ഭക്തിയേക്കാൾ ഉപരി പക്ക ധർമ്മ സംരക്ഷണത്തിൻ്റെ പ്രതിരൂപമായ കൃഷ്ണനാണ് അതൊന്നും ഈ സന്യാസിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഭാഗവതം വായിക്കുന്നവർ പറഞ്ഞു തന്നിട്ടില്ല ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ പൂജിക്കുക ശ്രീകൃഷ്ണനെ ആരാധിക്കുക എന്നിട്ട് ദീപാരാധന നടത്തുക പാൽപായസം നിവേദിക്കുക എന്നിട്ട് അത് നമ്മൾ മൂക്കറ്റം തിന്നുക ഇതൊക്കെയാണോ കൃഷ്ണൻ പറഞ്ഞു തന്നത് എനിക്കിന്ന് ഞാനൊരു പുണ്യവാനാണെന്ന് തോന്നിയ കുറേ കമൻറ്റുകൾ ഭാഗവതത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് എന്തോ ഒരു പുണ്യം കിട്ടിയ മാതിരിയാണ് എനിക്ക് ആ വരികൾ വായിച്ചപ്പോൾ തോന്നിയത് ഭാഗവതത്തിൻ്റെ വരികൾ വായിച്ചപ്പോൾ തോന്നിയത് കമൻറ്റുകൾ സാറ് ഞങ്ങൾക്ക് കൃഷ്ണനെ കണ്ട അനുഭൂതിയാണ് ആ വരി വെറുതെ എഴുതണമെങ്കിൽ പോലും വെറുതെ അല്ല അവർ എഴുതിയിരിക്കുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത്രയും ധന്യമായ രീതിയിലാണ് ഭീഷ്മർ പറഞ്ഞിരിക്കുന്നത് ഒരു വരിയും ഒരു വിഷമവും ഇല്ല എന്നെ കൊല്ലാൻ ചക്രവും ധരിച്ച് ഇറങ്ങിയ തലമുടി പാറിക്കളിച്ച് കുതിരയുടെ കുളമ്പടിയിലെ പൊടിപടലങ്ങൾ ശരീരത്തിൽ പറ്റി വിയർത്തൊലിച്ച ആ കൃഷ്ണൻ്റെ രൂപം എൻ്റെ മനസ്സിൽ നിറയണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അർത്ഥം എന്താ അതിൻ്റെ തപസ് ചെയ്യുന്ന കൃഷ്ണനെ കാണണമെന്നാ പറഞ്ഞിരിക്കുന്നത് ഓം ശാന്തി 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 പറയുന്ന സദാശിവ സമാരംഭം ശങ്കരാചാര്യ വല്ലഭ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കൃഷ്ണനെയാ കണ്ടിരിക്കുന്നേ അതൊന്നും വേണ്ട എന്നല്ല അതാണ് ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞിട്ട് ഈ സന്യാസിമാർ നമ്മളെ പറ്റിച്ചത് അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ല കാരണം അത്രയും സന്യാസിമാരായിരുന്നത് കൊണ്ട് ഞാൻ കുറേയധികം മനസ്സിൽ വിചാരിച്ചു പിന്നെ എനിക്ക് ഒന്നൊന്നര മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും ധർമാചാര്യ സമ്മേളനത്തിൽ ഞാൻ കണ്ടത് കേട്ടത് നാളെ മുതൽക്ക് ഒരു 5 മിനിറ്റ് 8 മിനിറ്റ് അതിൻ്റെ ലിങ്കൊന്നും ഇല്ല അതാരൊക്കെയോ വീഡിയോ എടുത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ സത്യത്തിൽ ഈ സന്യാസിമാരെ കൊണ്ടൊന്നും ഹിന്ദുധർമ്മത്തിൽ ധർമാചാര്യനാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിദാനന്ദപുരി സ്വാമി ഉണ്ട് നല്ല രീതിയിൽ നമുക്ക് വേണ്ടത് തൽക്കാലം അദ്വൈതവും ദ്വൈതവും അതൊന്നുമല്ല നമ്മുടെ വീടുകളിൽ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് എങ്ങനെ കുടുംബ ആചാരങ്ങളിലെ പാലനം സമൂഹ ആചാരങ്ങളിലെ പാലനം അതുപോലെ തന്നെ സമൂഹ നമ്മുടെ സാമൂഹിക സംരക്ഷണം സാമൂഹിക പാലനം സാമൂഹിക സംരക്ഷണം അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇറങ്ങി പുറപ്പെടുക അല്ലാതെ 10-15 കൂട്ടം വിഭവ സമൃദ്ധമായ സദ്യയും അതൊക്കെ കൊടുത്തുകൊണ്ടൊന്നുമല്ല ഒരു ധർമാചാര്യ സമ്മേളനം നടത്തേണ്ടതെന്ന് മനസ്സിലെനിക്ക് തോന്നി നമ്മളെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കൃഷ്ണനെക്കുറിച്ച് ഭീഷ്മർ പറഞ്ഞിരിക്കുന്ന ധർമ്മപുത്രർ പറഞ്ഞിരുന്നു എവിടെയാ അതിനകത്ത് അതിശയോക്തിയുള്ളത് എല്ലാം അക്ഷരാർത്ഥത്തിൽ പച്ചയ്ക്ക് കരിയും പച്ചയ്ക്ക് നമ്മളവിടെ നിൽക്കുകയാണെന്നുള്ള ഒരു ഫീലിംഗാണ് ഭാഗവതം ഞാൻ വായിച്ചപ്പോൾ കേട്ടവർക്ക് ഉണ്ടായത് എനിക്കുണ്ടായതിനേക്കാൾ കൂടുതൽ അവർക്ക് ഫീലിംഗ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കെന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ഒരു വലിയ കാര്യമായിട്ടല്ല കാരണം ഞാൻ ഭാഗവതത്തിൽ അദ്ദേഹം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എഴുതിയത് എൻ്റെതായ മനോഭാവങ്ങളും വാക്കുകളും കൂടി ചേർത്ത് വികാരങ്ങളും എൻ്റെ ഭക്തി എൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഭക്തിയും കൂടി ചേർത്ത് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു 10 ഇരട്ടി റിസീവ് ചെയ്യാൻ ശശീല ടീച്ചർ പറഞ്ഞ മാതിരി നമ്മൾ പറയുന്നത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ നമ്മളെക്കാൾ മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഹിന്ദുധർമ്മം ഹിന്ദുക്കൾ മറ്റ് 2 മതങ്ങളും തലകുനിച്ച് നിൽക്കുന്നു അവരുടെ മതഗ്രന്ഥത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നാൽ അവർ തലകുനിക്കണം 59,000 പേരെ കൊന്ന് കൊലവിളിച്ചവനെയാണ് സെയിൻ്റ് ഫ്രാൻസിസ് സേവിയറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ക്രിസ്ത്യാനികളുടെ പൂർവികരെ കൊന്ന ആളെയാണ് ദൈവത്തിൻ്റെ പേരിലല്ല ദൈവത്തിൻ്റെ അനുയായികളെ ഉണ്ടാക്കുന്ന പേരിൽ ഗോവ ഇൻക്വിസിഷൻ എന്ന പേരിൽ എന്തുത്തരം പറയും അവർ കൊന്ന് ഞങ്ങൾക്ക് അങ്ങനെ കേട്ടിട്ടില്ല ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ക്രിസ്ത്യാനികളുടെ ഉത്തരം നിങ്ങൾക്കറിയോ അറിയില്ലയോ എന്നല്ല അറിഞ്ഞാൽ അറിയുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താ അങ്ങനെ ഒന്ന് ഹിന്ദുവിന് വേണ്ടി വന്നിട്ടില്ല അപ്പം മറ്റുള്ളവരുടെ പച്ചയ്ക്ക് ജബ്ബാർ മാഷും ജാമിത ടീച്ചറും നമ്മുടെ ചേകന്നൂർ മൗലവി ചാനലും പിന്നെ ക്ലബ് ഹൗസും ഒക്കെ അങ്ങോട്ട് കരിയും പച്ചയ്ക്ക് ഖുറാനെ കോട്ടി ചെയ്തുകൊണ്ട് പ്രവാചകൻ്റെയും ഭാര്യമാരുടെയും വരികളും വാക്കുകളും ഒക്കെ പച്ചയ്ക്ക് പറയുമ്പോൾ ചൂളി പോകുന്നു 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും
അങ്ങനെ ഹിന്ദുവിന് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഈ നാടിൻ്റെ പൈതൃകത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നത്, ആ തന്നിരിക്കുന്നതിലെ ഒരു വരിയും ഒന്നും മതാന്ധതയുടെ പരമകാഷ്ഠയിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടില്ല. മത കച്ചവടം നടത്താനും പറഞ്ഞിട്ടില്ല. ആ മതത്തിൻ്റെ പേരിൽ കൊല്ലാനും ചാവാനും പറഞ്ഞിട്ടില്ല. ആ മതത്തിൻ്റെ പേരിൽ അസഹിഷ്ണുതയും മതക്കളുടെ എണ്ണ മതാനുയായികളുടെ എണ്ണം കൂട്ടാനും പറഞ്ഞിട്ടില്ല. അതൊന്നിട്ട് ഹിന്ദു ചെയ്യുന്നുമില്ല. നമ്മുടെ ധർമ്മത്തിനകത്ത് തെറ്റുണ്ടെങ്കിൽ കരിം പച്ചയ്ക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിമർശിച്ചവനെ കൊല്ലാറുമില്ല, വിമർശിച്ചവനെ സമൂഹം ഭ്രഷ്ടനാക്കാറുമില്ല. ഈ കാര്യങ്ങളെല്ലാമാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്വം. എനിക്ക് ഉറപ്പുണ്ട് ധാരാളം വ്യക്തികൾ ഇപ്പോൾ ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ടവരും നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതല്ല, കാരണം അവരിൽ വലിയ മാറ്റമുണ്ട്, അടിത്തറയിൽ മാറ്റമുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് ഹിന്ദു ധർമ്മത്തിൻ്റെ വ്യത്യാസം ഇതാണെന്ന് അറിയിക്കാനാണ്. വളരെ വളരെ ധന്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് അറിയാത്തത് കേരളത്തിലെ ഭാഗവതം വായിക്കുന്നവരും അല്ലെങ്കിൽ സന്യാസിമാരുമാണ്. കാവ്യവസ്ത്രം ഉടുത്തതുകൊണ്ട്, സന്യാസി ആയതുകൊണ്ട്, കുറേയധികം വ്യക്തികൾ കാലുവന്ന് പിടിക്കുന്നത് കൊണ്ട് യോഗ്യതയുണ്ടെന്ന് അർത്ഥമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രായമായവരൊക്കെയാണ് അതിൻ്റെ മുകളിൽ ഇരുത്തിയിരിക്കുന്നത്. അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ എന്നെനിക്ക് തോന്നി. എല്ലാം തിരുത്തണം. നമ്മളുടെ ഇതുവരെയുള്ള വീക്ഷണം മാറ്റുവിൻ ചട്ടങ്ങളെ. കുമാരനാശാൻ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ ചട്ടങ്ങൾ നിങ്ങളെ മാറ്റും എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ആചാര്യസഭയ്ക്ക് സാധിക്കണം. ഇനി പഴയ മാതിരി ഒരു ആചാര്യസഭയല്ല. ഇന്ന് വളരെ ഗംഭീരമായിട്ട് മന്നത്ത് പത്മനാഭൻ്റെ കൊച്ചുമകൻ എനിക്കൊരു കത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എൻ എസ് എസിൽ വരുത്താൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് ദീർഘിപ്പിച്ച് ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് തന്നെയാണ് മന്നത്ത് പത്മനാഭൻ്റെ കൊച്ചുമകൻ എഴുതിയിരിക്കുന്നത്. നാളെ രാവിലെ ഞാനത് വായിക്കാം. എവിടെ മാറ്റമുണ്ടാക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ലയോ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് പുതിയത് മാറ്റമുണ്ടാക്കി കൊണ്ടുപോകാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും പറയുമ്പോൾ ഒരു മനുഷ്യൻ ഗോപാലകൃഷ്ണൻ എന്ന ഈ നാരായണത്വ ഭ്രാന്തനെ പോലെ നടക്കുന്നവനെ എതിര് പറഞ്ഞിട്ടില്ല. ഒരാൾ പറഞ്ഞിട്ടില്ല, ഒരാൾ തെറി പറഞ്ഞു, ഹിന്ദു തെറി പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ നിർത്തി പറയൽ, കാരണം നമ്മൾ ഈ പറയുന്നതിനിടയ്ക്ക് അവർക്കിട്ട് ശരിക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് താങ്ങാൻ പറ്റാതെയാണ് അവരെന്നെ ചീത്ത പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ച വിധത്തിൽ പറയാൻ സാധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മതഗ്രന്ഥ സമൂഹം അത് ഹിന്ദുവിൻ്റെയാണ്. അത് കേരളത്തിൽ പഠിക്കാത്തത് സന്യാസിമാരാണ്. ഈ ദ്വൈതവും അദ്വൈതവും അതൊന്നും പഠിച്ചുകൊണ്ടൊന്നും മാത്രമായില്ല, മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ എടുക്കാൻ 100% ഹിന്ദുക്കളുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ കേൾക്കാൻ റെഡിയാണ്, കോൺഗ്രസ്സുകാർ കേൾക്കാൻ റെഡിയാണ്. കാരണം ചാവാറാവുമ്പോഴത്തേക്കും അന്ത്യകൂദാശ നടത്താനും 16 അടിയന്തരം നടത്താനും ഇങ്ങോട്ടേക്ക് വരണം എന്ന് അവർക്കറിയാം. ഈ പുറത്ത് കാണുന്ന ജാടയും ധാർഷ്ട്യവും അഹങ്കാരവും തണ്ടുമൊന്നും ഇല്ല. അപ്പം അവരും കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് പറ്റിയ വേവ് ലെങ്ത്തിൽ കൊടുക്കാൻ പറ്റുന്ന സന്യാസിമാരുണ്ടോ? അതാണ് നമുക്കിവിടെ ഇല്ലാത്തത്. അവരുടെ അങ്ങനെ ഇല്ലാത്ത ആചാര്യസഭ, അങ്ങനെ ഇല്ലാത്ത ആചാര്യസഭയല്ല, ചങ്കൂറ്റത്തോടു കൂടി പച്ചയ്ക്ക് പുറത്ത് വന്ന് പറയുന്ന നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും, 10 പ്രാവശ്യം ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വൃദ്ധനും മധ്യവയസ്കനും അതുപോലെ തന്നെ വിദ്യാർത്ഥിക്കും അതുപോലെ ബാലനും കൗമാരവും യൗവനം വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നവർക്ക് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിച്ചു പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സാധിക്കുന്നത്. ആചാര്യൻ പറയുന്നതാണ് അവസാനത്തെ വാക്കെന്നൊന്നും വിചാരിപ്പിക്കല്ലേ എന്നും ഞാൻ അവിടെ പറഞ്ഞു. കാരണം ആചാര്യാ പാദം, ആചാര്യനിൽ നിന്ന് കാൽഭാഗം എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പാദം ശിഷ്യസ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യശേഷം കാലക്രമേണ ചാ. ഇതാണ് നിങ്ങൾ ആചാര്യൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണം. അങ്ങനെ സമൂഹത്തിന് തോന്നിയില്ലെങ്കിൽ പലപ്പോഴും കുട്ടികളെ പേടിപ്പിക്കാൻ വരുന്ന വ്യക്തികളെ, പണ്ട് പൂച്ചാണ്ടിമാരെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ പേടിപ്പിക്കുക, ഇപ്പൊ സന്യാസിമാരെന്ന് വരെ പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നു. ഇക്കാലത്ത്, ഈ അടുത്ത കാലത്ത് അങ്ങനെ പറയുന്നില്ല, അതിന് മുമ്പാണ് പറഞ്ഞിരുന്നത്. ഹിന്ദുവിന് ഹിന്ദുത്വ അഭിമാനം വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ പറയുന്നില്ല. ഏതായാലും നമ്മളിതെല്ലാം ചങ്കൂറ്റത്തോടുകൂടി ഓർത്ത് ഓർമ്മിപ്പിച്ച് പറഞ്ഞു കൊടുക്കണം. പരമാവധി സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ 11-ാമത്തെ അവതാരമാണ് സോഷ്യൽ മീഡിയ.
ആ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴാണ് ഇന്ന് ചങ്കൂറ്റത്തോടു കൂടി ഹിന്ദുവിന് എന്ത് എത്ര സിസ്റ്റമാറ്റിക്കാണ് ഹിന്ദു പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ അത്ഭുതം തോന്നും, ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നവന്റെ വാക്കുകളുടെ ചുവട്ടിൽ 16 അടിയന്തരം വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹിന്ദുക്കള് നമ്മളുടെ കാര്യമല്ല, രാഷ്ട്രീയക്കാരൻ, ആ രാഷ്ട്രീയക്കാരനെയാണ് ശരിക്കിട്ട് പൂശുന്നത്, വലിച്ച് കീറി തേച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. എന്തേ കാരണം? ചങ്കൂറ്റം വന്നപ്പോഴത്തേക്കും ധർമാചാര്യ സഭയിൽ അങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാകുന്ന ധർമാചാര്യന്മാരാണ് അവിടെ വേണ്ടത്. അഗസ്ത്യനാണ് ശ്രീരാമന് ആയുധം കൊടുത്തത്, വിശ്വാമിത്രനാണ് ശ്രീരാമനെ യുദ്ധക്കല പഠിപ്പിച്ചത്. ശ്രീരാമന്റെ കുടുംബത്തിന്റെ ഭാര്യമാരെ തിരഞ്ഞെടുത്തത് പോലും വിശ്വാമിത്രനാണ്. ആ വിശ്വാമിത്രനാണ് യാഗസംരക്ഷണത്തിന് ആയുധവും കൊണ്ട് ഇവരോട് വരാൻ പറഞ്ഞത്. തപസ്സിയാനാ ശ്രീരാമനോട് വരാൻ പറഞ്ഞത്? ആ മന്ത്രം ജപിക്കാനാ വരാൻ പറഞ്ഞത്? അതിഥി പൂജ നടത്താനാണോ ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോയത്? ഏതാണ്ട് ആ ധർമാചാര്യ സഭയ്ക്ക് പറയാനുള്ളത് നാളെ മുതൽക്ക് ഒരു 5-10 മിനിറ്റ് സെപ്പറേറ്റ് പറയുന്നുണ്ടാവും. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇന്ന് കൊടുക്കാൻ കാരണം, പരമാവധി വ്യക്തികൾ നമ്മുടെ പ്രഭാഷണം കേൾക്കുന്നതിൽ ഒന്ന് ഭഗവത്ഗീത ആരംഭിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് സെപ്പറേറ്റ് ആയിട്ട് യൂട്യൂബിൽ കൊടുത്ത് നാളെ മുതൽക്ക് സെപ്പറേറ്റ് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ വേറെ കൊടുക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട്